ഇറാനിൽ ഇരട്ട സ്ഫോടനം നടത്തി 100 പേരെ കൊലപ്പെടുത്തുകയും 200 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ആരായാലും അവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി പറഞ്ഞതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പൊട്ടിത്തെറിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് രംഗത്ത് വന്നിരുന്നു. ടെലിഗ്രാം ചാനലിലൂടെ സ്ഫോടനത്തിന് പിന്നിൽ തങ്ങളാണെന്നാണ് IS അറിയിച്ചതെന്ന് ന്യൂസ് ഏജൻസി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ വിഷയം ഏറ്റെടുത്തതു മുതൽ പശ്ചിമേഷ്യയിൽ പിരിമുറുക്കങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. കാരണം സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത IS പ്രസ്താവനയിൽ ഇറാന് നേരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാം എന്ന നിലയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇറാഖിലും സിറിയയിലും സ്വാധീനമുള്ള സ്വന്തമായി ഖിലാഫത്ത് അതായത് ഇസ്ലാമിക രാഷ്ട്രം പ്രഖ്യാപിച്ച ഒരു സായുധ സലഫി ജിഹാദി ഗ്രൂപ്പാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലബാൻ. വർഷങ്ങളായി ഇറാനുമായി ശത്രുത പുലർത്തുന്ന സംഘടന കൂടിയാണ് IS. ഇറാൻ ഒരു ഷിയ ആധിപത്യ രാജ്യമാണെങ്കിൽ ഷിയ വിരുദ്ധരും സുനി മുസ്ലിം വിഭാഗക്കാരുമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. 2015 സെപ്റ്റംബറിലെ കണക്കനുസരിച്ച് ലിബിയ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളിലും ഇവർക്ക് സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഈജിപ്ത്, യമൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെയും തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഉൾപ്പെടെ പല ജിഹാദി സംഘടനകൾ ഇവരുമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതേസമയം ഇവരുടെ പ്രവൃത്തികൾ ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഇസ്ലാമിക പണ്ഡിതർ പ്രസ്താവിച്ചിരുന്നു. ജിഹാദ് എന്ന പദത്തിന് തെറ്റായ അർത്ഥം നൽകി ദുരുപയോഗം ചെയ്യുന്ന തീവ്രവാദികൾ എന്നാണ് ഇവരെ കുറിച്ച് പറയപ്പെട്ടിരുന്നത്. 2017 ഇറാന്റെ പാർലമെന്റ് ആക്രമണമാണ് ആദ്യമായി ഇറാനെ ലക്ഷ്യം വെച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ വലിയ പ്രവർത്തനം. അതിനുശേഷം പല ആക്രമണങ്ങളും ഇറാനെതിരായി IS നടത്തിയിട്ടുണ്ട്. പല സാഹചര്യങ്ങളെയും ചെറുത്തു നിൽക്കാൻ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇരട്ട സ്ഫോടനം നടത്തി 100 പേരെ ചുട്ടരിച്ച് ആക്രമണം നടത്തിയത് IS ആണെന്ന് ഒറ്റ നോട്ടത്തിൽ ഇറാന് മനസ്സിലായില്ല. ഇസ്രായേലോ അമേരിക്കയോ ആണെന്ന് ഇറാന് സംശയം ഉണ്ടായിരുന്നപ്പോഴാണ് ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് IS രംഗത്തെത്തിയത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബെൽറ്റ് തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിൽ വെച്ച് പൊട്ടിച്ചത് തങ്ങളാണെന്നാണ് IS പറഞ്ഞത്. ഒമർ അൽ മൊവാഹിദ്, സൈഫുള്ള അൽ മുജാഹിദ് എന്നിവരാണ് ആക്രമണം നടത്തിയതെന്നും IS വ്യക്തമാക്കി. ഇവർ തങ്ങളുടെ ശരീരത്തിൽ വെച്ചു കെട്ടിയ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കുകയായിരുന്നുവെന്ന് സന്ദേശത്തിൽ IS പറഞ്ഞു. ഇറാന്റെ മുൻ സൈനിക മേധാവി ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന്റെ 4 വാർഷികത്തിൽ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് സമീപമായിരുന്നു സ്ഫോടനം നടന്നത്. ഇതുകൂടാതെ IS എന്ന സംഘടന വളരെ ശക്തമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. അംഗബലവും ആയുധബലവും IS പക്കൽ വേണ്ടുവോളം ഉള്ളതാണ്. ഇറാഖ് സിറിയ ബോർഡറിൽ 10,000 പോരാളികളെയാണ് IS വിന്യസിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഇരട്ട സ്ഫോടനത്തിൽ IS പങ്ക് വ്യക്തമായതോടെ കടുത്ത തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ് ഇറാൻ. ചെങ്കടലാക്രമണത്തിൽ ഇപ്പോൾ യുദ്ധക്കപ്പൽ അയച്ച് തങ്ങളുടെ നേരിട്ടുള്ള സാന്നിധ്യം അറിയിച്ച ഇറാൻ IS എതിരെ എന്ത് നടപടിയായിരിക്കും എടുക്കുക എന്നാണ് ഇനി അറിയാനുള്ളത്.